പേടിച്ച് മാളത്തിൽ ഒളിച്ചു എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ കണ്ടു മണിപ്പൂർ വിഷയത്തിൽ മോദി സർക്കാർ സ്വീകരിച്ച നിലപാട് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് തന്നെ വിനയായിരിക്കുകയാണ്. ഇനിയിപ്പോൾ തുടർഭരണം മോദി ആശിച്ചാലും ലഭിക്കുമോ എന്നുള്ളത് ഉറപ്പില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മിസോറാമിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മണിപ്പൂർ കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. മണിപ്പൂർ കലാപത്തിൽ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും നിസ്സംഗത പുലർത്തിയിരുന്നു. ഇത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് BJP ഇപ്പോൾ. ഈ സാഹചര്യത്തിലാണ് മോദിയുടെ സന്ദർശനം റദ്ദാക്കിയിരിക്കുന്നത്. ഇതാണ് മേൽ പറഞ്ഞത്. പരാജയ ഭീതിയിലാണ് മോദി ഇപ്പോൾ. എന്ന് നേരത്തെ ഒക്ടോബർ 30 അമിത്തിലെത്തി മോദി പ്രചരണം നടത്തുമെന്ന് BJP നേതൃത്വം അറിയിച്ചിരുന്നു. എന്നാൽ ഇത് റദ്ദാക്കിയതായി സംസ്ഥാന BJP മീഡിയ കൺവീനർ ജോണി ലാൽത്തപ്പുയ PTIയോട് പറഞ്ഞിരുന്നു. അതേസമയം നരേന്ദ്രമോദിയുടെ സന്ദർശനം റദ്ദാക്കാനുള്ള കാരണം എന്താണെന്നും ലാൽത്തൻപുയ അറിയിച്ചിട്ടില്ല. മണിപ്പൂർ സന്ദർശിക്കാത്ത നരേന്ദ്രമോദി മിസോറാമിൽ വോട്ട് ചോദിക്കാനായി എത്തിയാൽ വിപരീത ഫലമാകും ഉണ്ടാകുക എന്നതാണ് BJP കണക്കുകൂട്ടുന്നത്. മണിപ്പൂർ കലാപം മിസോറാം തിരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയങ്ങളിൽ ഒന്നാണ്. പ്രചരണത്തിനെത്തുന്ന നരേന്ദ്രമോദിയുമായി വേദി പങ്കിടില്ല എന്ന് മിസോറാമിൽ നിലവിൽ അധികാരത്തിലിരിക്കുന്ന MNF നേതാവും മുഖ്യമന്ത്രിയുമായ സോറാതങ്ക പറഞ്ഞിരുന്നു. മണിപ്പൂർ കലാപത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നരേന്ദ്രമോദിക്ക് പകരം പ്രചരണത്തിനെത്തും. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രചരണ തീയതി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്ന് അദ്ദേഹം അറിയിച്ചു. മറ്റൊരു മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ നിതിൻ ഗഡ്കരി തിങ്കളാഴ്ച വടക്കുകിഴക്കൻ സംസ്ഥാനത്ത് പ്രചരണത്തിനെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമിത്ഷാ മമിത്തും സംസ്ഥാനത്തിന്റെ തെക്കൻ ഭാഗവും സന്ദർശിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ തെക്കൻ ഭാഗത്ത് താമസിക്കുന്ന ഭാഷ ന്യൂനപക്ഷങ്ങളായ ചക്മ ബ്രൂ മാര ലായി സമുദായക്കാരുടെ വോട്ടുകളിലാണ് BJP നോട്ടമിട്ടിരിക്കുന്നത്. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 39 സീറ്റുകളിൽ മത്സരിച്ച BJP ഒരു സീറ്റ് മാത്രമാണ് ജയിക്കാനായത്. ഇത്തവണ 23 പേരാണ് BJP മത്സരിക്കുന്നത്. BJP അധ്യക്ഷൻ JP നദ്ദ വെള്ളിയാഴ്ച പാർട്ടിയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് 33% സംവരണവും ആസാമുമായുള്ള ദീർഘകാല അതിർത്തി തർക്കത്തിന് പരിഹാരവുമാണ് പ്രകടന പത്രികയിലെ പ്രധാന ആകർഷണം. നവംബർ 7 മിസോറാമിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 40-അംഗ നിയമസഭയാണ് മിസോറാമിലേത്. രാജസ്ഥാൻ തെലങ്കാന ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് സംസ്ഥാനങ്ങൾക്കൊപ്പം ഡിസംബർ 3 ഫലമറിയാം.